പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് എൽ പി തലത്തിലുള്ള ചോദ്യങ്ങളുടെ മൂന്നാമത്തെ സെറ്റാണ് ഈ വീഡിയോ. ഇതിനു മുമ്പ് രണ്ട് സെറ്റ് വീഡിയോകൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ, ഈ ചാനലിലുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റ് ചോദ്യങ്ങൾ നോക്കിയാലാം. ഒന്നാമത്തെ ചോദ്യം, മാ ഇസ്മുൻ ആഖർ ലിൽ മക്കത്തിൽ മുക്കറമ, മക്കയുടെ വേറെ ഒരു പേര് എഴുതാനാണ് പറയുന്നത്. യസരിബ്, ഉമ്മുൽ ഖുറ, ഷാം, ഹബഷ. ഏതാണ് ഉത്തരം? ഉമ്മുൽ ഖുറ ആണ് മക്കയുടെ വേറൊരു പേര്. മാഹുവൽ ലൗനുൽ വുസ്താലി അലമുൽ വതൻ, ഇന്ത്യയുടെ എന്താണ് നമ്മുടെ നാടിൻ്റെ പതാകയുടെ നടുവിലെ നിറം ഏതാണെന്നാണ്. സഅഫ്രാൻ, കുങ്കുമം. അഹ്ലർ, പച്ച. അഹ്മർ, ചുവപ്പ്. അബിയദ്, വെള്ള. ഏതാണ് നടുവിലെ നിറം? അബിയദല്ലേ? അതെ. പിന്നെ മാഹുവൽ ഖതഉ മിനൽ ആതിയ, താഴെയുള്ളതിൽ തെറ്റെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇതിലൊരു വാക്ക് തെറ്റാണ്. ഇസ്മ, മി അ, ഷെയ്, സഅല. ഇതിലേത് തെറ്റ്? ഈ മിഅത്താണ് തെറ്റ് കേട്ടോ. മിഅത്ത് എന്നുള്ളത് എഴുതുമ്പോൾ മീക്ക് ശേഷം ഇവിടെ ഒരു അലിഫും കൂടി വരുന്നുണ്ട്. ഓക്കെ, മിഅത്ത് എന്നുള്ളത് ഇവിടെ അലിഫ് കൂടി വരും. ബാക്കിയുള്ളതൊക്കെ എഴുതിയത് ശരിയാണ്. അപ്പൊ ഇതിൽ ഉത്തരം എന്നുള്ളത് ബി ആണ്. ഓക്കെ, തെറ്റായ വാക്ക് ഏതാണ്? മിഅത്താണ്. മാഹുവ അല്ല, മാ ഇസ്മു സൗജത്തി മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയുടെ സൗജത്തിന്റെ പേര്. സൗജത്താരാണ് ഭാര്യ, അറിയാലോ. സൗരഭ, റാണി, പുത്ലിബായ്, ഇന്ദിരാഗാന്ധി. ആരാണ്? കസ്തൂർബ. കസ്തൂർബ ഗാന്ധിയാണ് മഹാത്മാഗാന്ധിയുടെ ഭാര്യ. കം അദദുൽ ആയാത്ത് ഫി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൽ എത്ര ആയത്തുകൾ ഉണ്ട്? ഹംസ്, സിത്ത്, അർബ, സലാസ. ഏതാണ്? അഞ്ചായത്താണ് അല്ലേ. കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഞ്ചായത്താണ് ആകെ ഉള്ളത്. എണ്ണി നോക്കിക്കോ. പിന്നെ അന ത്വായിറുൻ റാഖിസ്, ഞാനൊരു ഡാൻസ് ചെയ്യുന്ന കിളിയാണ്. എൻ്റെ രീശുൻ ജമീൽ, എനിക്ക് ഭംഗിയുള്ള രീശുണ്ട്. അല റേസി താജുൻ, എൻ്റെ തലയിലൊരു കിരീടമുണ്ട്. മൻ അന, ഞാൻ ആരാണ്? അസദ്, സിംഹം, ത്വാസ്, മയിൽ, അർണബ്, മുയൽ, ബബഗ, തത്ത. ഏതാണ് രീശും ഡാൻസ് ചെയ്യുന്നത്? ത്വാസ് ആണല്ലേ. താവൂസ്, മയിലാണ് ഉത്തരം. പിന്നെ മാഹു അക്ബറു നഹ്റിൻ ഫി കേരള, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ, ഫെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ. ഏതാണ് ഏറ്റവും വലിയ നദി? പെരിയാർ ആണ് അല്ലേ. പെരിയാർ ആണ് ഏറ്റവും വലിയ നദി, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 15. ഹയവാനുൽ ലദീ ലൈസ ലഹു റഅ്സുൻ, തലയില്ലാത്ത മൃഗം ഏതാണ്? തലയില്ല എന്നല്ല, തല പുറത്ത് കാണാത്ത മൃഗം ഏതാണെന്നാണ് കേട്ടോ. തലയുണ്ട്. സിഞ്ചാബ് ഏതാണ്? സിഞ്ചാബ് ആരാണ്? അണ്ണാൻ. കിത്തുപൂച്ച, സർത്താൻ, അതെന്തോ ഒരു പേരാ. അത് ശരിക്ക് ക്യാൻസർ എന്ന ഒരു മൃഗത്തിന്റെ പേരൊന്നുമല്ല. സുലഹഫാത്ത് എന്താണ്? സുലഹഫാത്ത് ആമ, ആമയാണ് ഉത്തരം. ഓക്കെ. 16. സലാസൂൻ, 30. ഐഷുറൂൻ എത്രയാണ് അപ്പോ? സലാസൂൻ എങ്ങനെ എഴുതാം? 30. അപ്പൊ ഈഷുറൂൻ 20 എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും അല്ലേ, 20. പിന്നെ മൻഹു അവ്വൽ റയീസുൽ വുസറായി ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇ എം എസ്, കരുണാകരൻ, പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി. ഇ എം എസ് ആണല്ലേ. ഇ എം എസ് ആണ്, ഇ എം എസ് ഉതിരിപ്പാട് ആണ് ആദ്യത്തിലെ കേരളത്തിലെ ആദ്യത്തെ ആര് മുഖ്യമന്ത്രി. മാഹുവ സമറും മിനലാത്തിയ, താഴെയുള്ളതിൽ ഒരു പഴം ഏതാണെന്ന് എഴുതാനാണ്. ബാമിയ, ബാദിൻജാൻ, ജുവാഫ, ആദസ്. ജുവാഫിയ, ജുവാഫ കേട്ടോ, ജുവാഫയാണ് മാതളം. അതാണെന്ത്? മാതളമല്ല, നമ്മുടെ പേരക്ക. പേരക്ക, ജുവാഫ പേരക്കയാണ്. ബാമിയ വെണ്ടയ്ക്ക, ബാദിൻജാൻ വഴുതനങ്ങ, ആദസ് പയർ. ഓക്കെ,
ഇതിൽ ഉത്തരം ജുവാഫിയാണ്. പിന്നെയോ, ഫി അയ്യ മുഖാതയത്തിൻ തകവു മതാർ കോശിൻ, കൊച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്, ഏത് മുഖാതയിലാണ്? മലപ്പുറം, കാലിക്കൂട്ട്, തൃശ്ശൂർ, എറണാകുളം. എറണാകുളം ജില്ലയിലാണ്, ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തത് അരീബ് സ്കൂൾ ലീഡർ. സ്കൂൾ ലീഡർ എന്നതിനെ അറബിയിലാക്കാൻ അമീറു സഫ്, അരീഫുൽ മദ്രസ, അരീഫുൽ മുദരിസ്, നാലുറുൽ മദ്രസ. ഏതാണ് സ്കൂൾ ലീഡർ? അരീഫുൽ മദ്രസ. സ്കൂൾ ലീഡറിന് അരീഫുൽ മദ്രസ എന്നാണ് പറയുന്നത്. പിന്നെ മാദാ യജ്രി ഫിൽ ബഹർ, കടലിൽ ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത് എന്താണ്? ഹ സഫീന, ഹാഫില, തയ്യാറ, ഖിതാർ. കപ്പലാണ് അല്ലേ? കപ്പലിനെ നമ്മൾ സഫീന എന്നാണ് പറയുക. മനസ്സിലായോ? ഹഫില ബസ്, തൊയ്യാറ എയറോപ്ലെയിൻ, കിതാർ ട്രെയിൻ. ഫി അയ്യ വിലായത്തിൻ തഖവു ചാർമിനാർ, ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരള, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ്. തെലങ്കാനയിലാണ്, ഹൈദരാബാദ്. കേട്ടോ, ഇഖ്തറി ഷാദ്, താഴെയുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്ത വസ്തു ഏതാണ്? ഇത് ഏതാണ്? ഒരു വാക്കുണ്ട് ഇതിൽ. ജദ്ദു വല്യപ്പ, ഫമുൻ വായി, അബുൻ ഉമ്മ ലവാപ്പ, ഇബുൻ മകൻ. ഏതാണ് ഫമുൻ? അല്ലേ, ഇതില് ബാക്കിയൊക്കെ വീട്ടിലെ അംഗങ്ങളാണ്. ഫമു എന്നുള്ളത് ഒരു വായി, വായ ഒരു അവയവമാണ് അല്ലേ. അപ്പൊ ഫമുനാണ് ശരി, തെറ്റ്, കൂട്ടത്തിൽപ്പെടാത്ത. പിന്നെ അയിന തഖവുൽ മഹ്കമത്തുൽ ഉലിയ ഫി കേരള, കേരളത്തിലെ എന്താണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം, തിരുവനന്തപുരം, കൊച്ചിൻ, കണ്ണൂർ. എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിന്റെ ഹൈക്കോടതി ഉള്ളത്. പിന്നെ അൽ ഉഷുലിൽ ഖുറാബ്, ഉഷ് എന്ന് വെച്ചാൽ എന്താണ് ഉഷ്? നമ്മുടെ കിളിക്കൂട്. ലിൽ ഖുറാബ്, കാക്കയ്ക്ക് കൂട്. അങ്ങനെയാണെങ്കിൽ ലിൽ അസദ്, സിംഹത്തിന് എന്താണ്? തജ്വീഫ്, പൊത്ത്. അരീൻ, ഗുഹ. ഹുജറും പൊത്ത്, ബൈത്ത്, വീട്. അരീനാണല്ലേ ഗുഹ. ഓക്കെ, ഫി അയ്യ സനത്തിൻ മാത്ത ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് മരണപ്പെട്ടത്? എപ്പോഴാണ്? 1964. കേട്ടോ, 1964 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാനുള്ളത്? കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്, നോക്കാം. ഇനി നോക്കൂ, മാഹിയ സൂറത്തുൽ ലത്തി ലൈസ ഫീഹ ഹർഫു ഫ, ഫ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഫാത്തിഹ, കഹ്ഫ്, നംല്, മസദ്. സൂറത്തുൽ ഫാത്തിഹയാണ് ഫ ഇല്ലാത്ത സൂറത്ത്. ഓക്കെ, ആയത്തുള്ളൊന്നും ഫ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ നഖ്തഫുൽ ബിൽ ഖാമിസ് മിൻ ഷഹ്രി സെപ്റ്റംബർ, സെപ്റ്റംബറിൽ, സെപ്റ്റംബർ 5 നമ്മൾ ഏത് ദിവസമാണ്? യൗമുൽ ഖിറാ, വായനാ ദിനം. യൗമുൽ മുദരിസ്, ടീച്ചേഴ്സ് ഡേ. യൗമുൽ ബിയാ, പരിസ്ഥിതി ദിനം. ഈദുൽ അത്ഫാൽ, ശിശുദിനം. ഏതാണ്? യൗമുൽ മുദരിസി, ടീച്ചേഴ്സ് ഡേ ആണ് സെപ്റ്റംബർ 5. മൻ യുഅറഫ് ബി അസദില്ല, അസദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി ആരാണ്? ആരാണ്? ഹംസത്തു ഹംസ റളിയല്ലാഹു അൻഹു. ഉബറമൽ ഖത്താബ് അല്ല, ഉസ്മാൻ അല്ല, ഖാലിദ് ബിൻ വലീദ് അല്ല, അസദുള്ള ഹംസയാണ്. ഓക്കെ, പിന്നെ കം മറത്തൻ നാല ഫരീഖ് ബ്രസീൽ കഴ്സ് അമേരിക്ക ഫി കുറത്തിൽ കഥം, ഫുട്ബോളിൽ അമേരിക്ക എന്താണ് ഈ കഴ്സു അമേരിക്ക, കോപ്പ അമേരിക്ക കപ്പ് ബ്രസീൽ എത്ര പ്രാവശ്യം നേടിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അതിനുത്തരം 9 പ്രാവശ്യം എന്നാണ്. 9 പ്രാവശ്യം കോപ്പ അമേരിക്ക കപ്പ് ബ്രസീൽ ടീം നേടിയിട്ടുണ്ട്. മാഹു അക്ബർ ഹൈവാൻ ഫിൽബിർ, എന്താണ് നമ്മുടെ നാട്ടിലെ, അതായത് കരയിലെ ഏറ്റവും വലിയ ഹൈവാൻ ഏതാണ്? ഫീൽ, ജറാഫ, ബക്കറ, കെൽബ്. ഫീലാണ് ഉത്തരം. ആനയാണ് കരയിലെ ഏറ്റവും വലിയ മൃഗം. ഇത് എന്താണ് ജറാഫ? എന്താണ് ജറാഫ? നമ്മുടെ ജിറാഫ്, ബക്കറ, പശു, കെൽബ്, പട്ടി. മൻ അല്ലഫ് കിതാബ് അൽ ഉമ്മ, കിതാബ് അൽ ഉമ്മ രചിച്ചത് ആരാണ്? ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം ഹംബൽ, ഇമാം ബുഖാരി. ഇമാം ഷാഫിയാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പ
യു പി ലെവലിലും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. യു പി ലെവലിലെ കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.